അടുത്ത വാർത്തയിലേക്ക് പോയാൽ ഒരുപക്ഷേ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു കേസ് ഒരു വ്യവഹാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാവലിൻ കേസാണെന്ന് പറയേണ്ടി വരും അത് മുപ്പത്തി ഒന്ന് തവണ മാറ്റിവെച്ച് മുപ്പത്തി രണ്ടാമത് തവണ ഇന്ന് പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നിർണായകമായ എസ് എൻ സി ലാവലിൻ കേസിൽ ഇന്ന് ഇന്നും സുപ്രീംകോടതി ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് രണ്ടു മണിക്ക് പരിഗണിക്കുന്ന കേസുകളിൽ ലാവലിൻ ഹർജികളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഭരണഘടനാ ബെഞ്ചിലെ നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ലാവലിൻ കേസ് പരിഗണനയ്ക്കെടുക്കൂ എന്നാണ് വ്യക്തമാകുന്നത് കോടതി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്ത് രഘുവംശം ചേരുന്നു വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് പ്രശാന്ത് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നമ്മൾ ലാവ്ലിൻ കേസിനെ കുറിച്ച് അതിവിശദമായി അതിന്റെ പശ്ചാത്തലം ചരിത്രം ഏതൊക്കെയാണ് ഹർജികൾ എന്നൊക്കെ സംസാരിച്ചതാണ് കാരണം ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് തന്നെ ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല ലിസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ് പക്ഷേ അന്നും പരിഗണിക്കപ്പെട്ടില്ല ഇന്ന് വീണ്ടും ഇത് പരിഗണനാ പട്ടികയിലേക്ക് വരുമ്പോൾ ഇന്ന് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത എത്രമാത്രമാണ് അബ്ദോദ് ഗുഡ് മോർണിംഗ് അബ്ദോദ് പോലെ തന്നെ നമസ്തേ കേരളത്തിൽ നമ്മൾ വിശദമായി ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്തിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ഈ കേസ് രണ്ടു മണിക്ക് പരിഗണനയ്ക്ക് വെച്ചിരുന്നതാണ് എന്നാൽ രണ്ടു മണിക്ക് ഈ കേസ് എടുത്തില്ല അന്ന് രാവിലെ സാമ്പത്തിക സംഭരണത്തെക്കുറിച്ചുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ ചർച്ച തുടങ്ങിയിരുന്നു അവിടെ വാദം കേൾക്കൽ തുടങ്ങി അത് ഉച്ചയ്ക്ക് ശേഷവും തുടരും എന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും കേസുകൾ മാറിപ്പോയത് ഇന്നും ഇപ്പോൾ പരിഗണന പട്ടിക നോക്കുമ്പോൾ രണ്ടു മണിക്കാണ് ഈ കേസുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് യു ലളിത് ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് ജസ്റ്റിസ് ജെ ബി പർദീവാല എന്നീ മൂന്ന് അംഗ ബെഞ്ചിലാണ് ഇപ്പോൾ ഈ കേസുകൾ വെച്ചിരിക്കുന്നത് എന്തായാലും ആദ്യത്തെ കേസ് ഭാസ്കർ ഗുഹ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് രണ്ടാമത് ബി ജെ പി നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായി നൽകിയ ഒരു ഹർജിയുണ്ട് മൂന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യാജ ഏറ്റുമുട്ടലിൽ ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് അത് പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹർജി കൂടി സുപ്രീംകോടതി ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള നാല് ഹർജികൾ കഴിയുമ്പോൾ അഞ്ചാമത്തെ ഹർജിയായിട്ടാണ് ഇപ്പോൾ കസ്തൂരിലങ്കർ അയ്യർ വേഴ്സ് എസ്റ്റേറ്റ് റെപ്രസെന്റഡ് ബൈ അഡീഷണൽ സൂപ്രിന്റൻഡന്റ് ഓഫ് പോലീസ് സി ബി ഐ എന്നുള്ള കേസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ലാബിലുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് ഹർജികൾ ഇന്ന് അഞ്ചാമത്തെ ഹർജികളുടെ പരിഗണനയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മണിക്ക് ഈ കേസുകൾ കേൾക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു പക്ഷേ ആ സമയത്ത് തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും ഒരു നോട്ടീസ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ ഒരു ഉപാധി കൂടിയുണ്ട് എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഡസ് നോട്ട് സിറ്റ് ഫോർ എനി റീസൺ ഓർ ദ മാറ്റേഴ്സ് ലിസ്റ്റഡ് ബിഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇൻ ദിസ് കോർട്ട് ആൻഡ് ഓവർ ദ ഫോളോയിങ് മാറ്റേഴ്സ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദിസ് ബെഞ്ച് എന്നാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ സാമ്പത്തിക സംഭരണത്തെക്കുറിച്ചുള്ള ഭരണഘടനാ ബെഞ്ചിലെ വാദം കേൾക്കൽ തുടരുകയാണ് വളരെ വിശദമായ വാദമാണ് ഈ കേസിൽ ഇപ്പോൾ തുടരുന്നത് നിരവധി അഭിഭാഷകർ അവരുടെ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് മോഹൻ ഗോപാലാണ് ഈ സാമ്പത്തിക സ്മരണ കേസിലുള്ള വാദം തുടങ്ങി വെച്ചുകൊണ്ട് സംസാരിച്ചത് ഓരോ അഭിഭാഷകനും നാലും അഞ്ചും മണിക്കൂറെടുത്ത് വാദം നടത്തുന്ന കാഴ്ചയാണ് ഈ കേസിൽ പ്രധാനമായും കാണുന്നത് അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അഞ്ചംഗ ബെഞ്ച് ഇക്കാര്യത്തിലുള്ള വാദം തുടരുകയാണെങ്കിൽ ലാവലിൻ കേസുകൾ വരില്ല എന്നാണ് ഇന്നത്തെ നോട്ടീസിലും വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ആദ്യം മൂന്ന് മണിക്കൂർ ഇക്കാര്യത്തിലുള്ള വാദം കേട്ടു അതുകഴിഞ്ഞ് ചീഫ് ജസ്റ്റിസ് ഉച്ചയോടുകൂടി രണ്ട് മണിക്കും നമ്മൾ ഇതിലെ വാദം തുടരും എന്ന് വ്യക്തമാക്കുകയായിരുന്നു അതോടെ മറ്റു കേസുകളെല്ലാം മാറിപ്പോകുന്നവരവസ്ഥയാണ് കണ്ടത് ഇന്ന് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ രണ്ട് തിരുത്തൽ ഹർജികളും മറ്റ് രണ്ട് ഹർജികളും ചീഫ് ജസ്റ്റിസ് പരിഗണിക്കാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉള്ള ഇടവേളയിൽ മറ്റ് ചില ഹർജികൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലെ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉച്ചയ്ക്ക് ശേഷവും സാമ്പത്തിക സംവരണ കേസിലെ വാദം തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണ് കോടതി പ്രധാനമായും നൽകുന്നത് അതുകൊണ്ട് ലാവലിൻ കേസ് മുപ്പത്തി ഒന്ന് തവണ മാറിപ്പോയി ഇന്നും അത് മാറിപ്പോകാനുള്ള സാധ്യത നമുക്ക് കഴിയില്ല ശരി പ്രശാന്ത് തിരിച്ചെത്താം ഈ ലാവലിൻ കേസ് സംബന്ധിച്ച് ഒരു പ്രേക്ഷകൻ സായിറാം തമാശകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റാണ് ലേ മടിയൻ ഓ ഇനി എന്ന് സുപ്രീം കോടതി ലാവലിൻ കേസ് എടുക്കുന്നോ അന്നേ ഇനി ഞാൻ ജിമ്മിലേക്ക് പോകൂ അങ്ങനെയാണെങ്കിൽ സായിറാം അല്ലെങ്കിൽ ഈ മടിയൻ ജിമ്മിലേക്ക് ഉടനെ അങ്ങ് പോകേണ്ടി വരുമെന്ന് തോന്നുന്നില്ല